വെൽക്കം ടു സോണിയസ് കിച്ചൺ. ഇപ്പം ഞാനിവിടെ ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യാറുള്ളതാണ്, സാധാരണ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കാറുള്ളതാണ് ഫിഷ് ഫ്രൈ. പക്ഷേ എപ്പോഴും ഏത് മീനാണെങ്കിലും നമ്മൾ അതിൽ ചേർക്കുന്ന അരപ്പാണ് മീനിന് ടേസ്റ്റ് തരുന്നത്. അപ്പം ഞാൻ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാണ്. അതിനായിട്ട് വെള്ളമീൻ 3 എണ്ണം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് അരമുറി നാരങ്ങ, ഇത് നാരങ്ങ നീരാണ് എടുക്കുന്നത്, 1 2 കറിവേപ്പില, 5 വെളുത്തുള്ളി, ഇതിനാവശ്യത്തിനായിട്ട് 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില്. ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിതിനെ ജാറിലേക്ക് മാറ്റുകയാണ്. ഈ 1 2 കറിവേപ്പില, വെളുത്തുള്ളി, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം ഈ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ഈ വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു കുഴമ്പൻ രൂപത്തിൽ. ഇതിപ്പോൾ ഞാൻ അരമുറി നാരങ്ങ സ്ക്യൂസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഈ അരപ്പ് മീനിലേക്ക് പിടിക്കാനായിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി ഇതിനെ മീനിലേക്ക് പരട്ടാം. ഈ അരപ്പിനെ ഒരുപാട് എരിവൊക്കെ വേണ്ടവർക്കാണെങ്കിൽ ഒരല്പം കൂടി കുരുമുളക് കൂടി കൂടുതൽ ചേർത്താൽ മതി. ഇപ്പം നമ്മൾ ഫിഷ് ഫ്രൈക്കൊക്കെ പച്ച കുരുമുളക് ലഭ്യമുള്ളവർക്കാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പം എനിക്കിവിടെ പച്ച കുരുമുളകില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ കുരുമുളക് കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന് ഒരു 1/2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് ഇതിൽ ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട് മീൻ പരട്ടി വെച്ചിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ പരട്ടി വെച്ചിരിക്കുന്ന മീനോടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.